നിങ്ങളിലൊക്കെ ഇത്രയും എന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാറില്ല. എന്താ പറയാ, ഈ എന്താ പറയാന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ തുമ്പിന്റെ വീട്. പക്ഷെ എനിക്കറിയില്ല അങ്ങനെ വരുന്നു ആയില്ല, സോറി. അപ്പൊ ഞങ്ങളുടെ കഥകൾ കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. കാരണം കുറേ കമന്റ്സ് വന്നിട്ട് ആംഗ്ലോ ആന്റിയുടെ ലൈഫ് സ്റ്റൈൽ പറയുക, അത് പറയും ഇത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ്. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കല്യാണം കഴിഞ്ഞത് വരെ അല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു വൈറ്റ് ഫ്രോക്ക് എവിടെയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. സത്യം പറഞ്ഞ ഡാഡി പറഞ്ഞല്ലോ എൻ്റെ അമ്മച്ചിയും അമ്മയുടെയും വ്യത്യാസം. അമ്മച്ചി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്, അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, വേറൊരു സാഹചര്യം, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വശം. നമ്മളിപ്പോൾ ഒരു എറണാകുളത്ത് നടന്ന് ജനിച്ച് വളർന്ന് അടിച്ച് പൊളിച്ച് നടന്നിട്ട് അവിടെ തനി നാട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളുടെ കൂടെ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ച ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നാലും നമുക്കത് സ്വർഗമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് ഓരോ പെൺകുട്ടികളും. എന്താ പറയുക, കുറേ പേര് എന്നോട് ചോദിച്ചു ആന്റിയുടെ അമ്മയുടെയും എന്താ പറയുക ദാമ്പത്യത്തിലെ വിജയം പറയാനായിട്ട്. അത് പറയാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ പറയുക 100% ഹാപ്പിയാണ്, ഞങ്ങളുടെ സക്സസ് ലൈഫാണ് ഞങ്ങളുടെ. അങ്ങനെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് കുറേ ദിവസം 2 മാസം കഴിയുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി നടന്നു. ശരിക്ക് അതിൻ്റെ ഇടയിൽ ഡാഡി അങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോവും രാത്രിയെ വരും. അപ്പോൾ എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ എൻ്റെ ഡിമ്പിളിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്തുണ്ടെങ്കിലും സന്തോഷമായിട്ട് കാണിക്കണം, ഭർത്താവ് വരുമ്പോൾ മുഖം കറുപ്പിക്കരുത്, എന്ത് പരാതി ഉണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ കിടക്കണ നേരത്ത് പറയരുത് അല്ലേ. അപ്പോൾ ഇപ്പോഴും എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് വരെ എനിക്കറിയില്ല എന്നോടൊരു കുറ്റം പോലും പകൽ നടന്ന ഒരു കാര്യം പോലും എന്നോട് രാത്രി പറഞ്ഞ് എന്നെ അസ്വസ്ഥയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ കുറച്ചും കൂടെ ഒരു കൂടുതൽ എല്ലാ ഭാര്യമാരെക്കാളും നോക്കണേക്കാളും കൂടുതൽ ഇത്തിരി നോക്കിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു പരാതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല. അപ്പോൾ എന്താ പറയുക, ഇല്ല അങ്ങനെ ആന്റിനെ കുറിച്ച് പറയാങ്കളെ അല്ല അമ്മരങ്ങനെ ഇന്നത് വേണം എന്ത് വേണം കിട്ടിയത് ചോദിച്ചു. അങ്ങനെ ഒരു ഇന്നടത്തി പോകണം എന്നൊരു ഒരു കാര്യത്തിന് നിർബന്ധമില്ല. നമ്മൾ ഞായറാഴ്ച നമുക്ക് വെറുതെ ഒന്ന് പുറത്തേക്ക് പോവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇട ദിവസങ്ങളൊന്നും ഞാനുണ്ടാവില്ല. കാലത്ത് 7 മണിക്ക് പോയാൽ രാത്രി 9 വരിക, 9 വരിക പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക, എടുക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമൊന്നും പറയാതെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം എന്നാൽ ഈ സമയത്ത് എന്തെങ്കിലും പറയാതില്ല, വന്ന സമയം ഏറ്റവും ഹാപ്പി ആയിട്ട് ഉള്ള നിമിഷങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫായിട്ട്. അങ്ങനെ വന്ന് 7 മാസമായപ്പോഴേക്കും പ്രസവത്തിന് കൂടെ. അപ്പം ഞങ്ങളുടെ വീട്ടിലെ അന്ന് അവരുടെ ഡാഡി ഇവിടെ ഡാഡിയുടെ വീട്ടിൽ അമ്മയും 2 അനിയന്മാരും ഒരു പെങ്ങളും കുട്ടികളും, 3 പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ പോകുന്നത്. അപ്പം ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും കൂടിയുള്ള സന്തോഷമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ. അപ്പം ഞാനും പെങ്ങൾ കുട്ടിയും ഭയങ്കര സെറ്റായിരുന്നു. അവള് മാടിക്കത്തേക്കാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവളും ഞാൻ അവളന്ന് പ്രീ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പഠിക്കുക. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഞങ്ങള് ഒഴിച്ചിരുന്ന് വർത്താനം പറയാം, മംഗളം വായിക്കുക, മനോരമ വായിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അമ്മയൊന്നും കാണാണ്ട് അമ്മ കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പൊ ഞങ്ങള് അമ്മ പള്ളി പോയ നേരം നോക്കിയിട്ട് ഞങ്ങളിരുന്ന് വർത്താനവും ബഹളവും ഒക്കെ ഇറങ്ങിയിട്ടാണ്. അപ്പൊ അത് ഇപ്പോഴാവും അമ്മ അറിയണത്, അത് അങ്ങനെ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു അനിയൻ വരുമ്പോൾ പഴം കൊണ്ടുവരും, പഴംപൊരി അങ്ങനെയുള്ളത് കൊണ്ടുവരും. മറ്റേ അനിയൻ വരുമ്പോൾ മസാല ദോശ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാലം. പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മക്കളുണ്ട്, വല്യമ്മയുടെ മക്കൾ ഷാജി, ജോഷി, ജോയിനോട്ട്, ഇത് 3 പേരാണ് എൻ്റെ ഞങ്ങൾക്ക് ആങ്ങളമാരുടെ സ്ഥാനത്തുണ്ടായിരുന്നത്. അവർ ഷാജിയാണ് മിക്കവാറും വരെ, കാരണം അവൻ്റെ പെങ്ങളും നെല്ലും എൻ്റെ വീടിൻ്റെ അടുത്ത കല്യാണം. അപ്പോൾ അവരെ കാണാൻ വരുമ്പോൾ ഒപ്പം എൻ്റെ അടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് അതെ അപ്പോഴും കൊണ്ടുവരും, കുറേ പറഞ്ഞു ചക്ക വറുത്തത്, കായ വറുത്തത്, അങ്ങനെ കുറേ കൊണ്ടുവരും. അതൊക്കെ ഭയങ്കര നല്ല നല്ല ഓർമ്മകളാണ്. പിന്നെ അപ്പച്ചൻ വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും.
വിളിച്ച് അപ്പം നമുക്ക് ആ ദിവസങ്ങൾ ആ വരുന്ന ദിവസങ്ങൾ ഭയങ്കര എന്താ പറയുക കാത്തിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇപ്പോഴും ഞാൻ കുട്ടികളോടൊക്കെ പറയൂ അതൊക്കെ കേട്ടോ, നല്ല രസമുള്ള ദിവസങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ചിലപ്പോൾ നോണയൊക്കെ പറഞ്ഞിട്ട് പോകട്ടോ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ. എന്നിട്ട് അങ്ങനെയല്ലേ രസം, അതല്ല കേട്ടോ അമ്മ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, കുഴപ്പമില്ല, ഇത്രക്കൊക്കെ ആയില്ലേ, ഇനിയൊന്നും പറയില്ല. ശനിയാഴ്ച ചിലപ്പോൾ എന്നെ കൊണ്ടുപോകും അമ്മച്ചി വന്നിട്ട് വീട്ടിലേക്ക്. അപ്പം ഇങ്ങനെയുണ്ടല്ലോ അമ്മയോട് പറയും ഞായറാഴ്ച പാലക്കാട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോവാണ്ട് കേട്ട് പോയിട്ട് നേരെ കണ്ണങ്ങളങ്ങനേക്ക് വരും, എൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് എന്നിട്ടാ ഞങ്ങൾ പപ്പന്ന് രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എട്ടാം മാസമാണല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ അവരും പുതുമോടികളാണല്ലോ, ഞങ്ങൾ നാലാളും കൂടിയിട്ട് സിനിമയ്ക്ക് പോയി, ഇതൊക്കെയാണ് പണിയായിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരും, തിരിച്ചു വന്ന് ഡാഡി പാലക്കാട് നിന്ന് നേരെ അഹങ്കാരമില്ല, ഡാഡി പാലക്കാട് എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഞാൻ കണ്ണങ്ങളെങ്കിലും വീട്ടിൽ തന്നെ കൊണ്ടാക്കിയിട്ട് പോകും. ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര തമാശ. പക്ഷെ ഞാനപ്പോൾ എന്ത് കാണിക്കുന്ന ഡോണിന് അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവനെ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ എന്ന്. കാരണം നമുക്കറിയാലോ ആ സമയമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒളിച്ചു പോകേണ്ടി ഒന്നും വരില്ല, ഡിമ്പിളിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക കല്യാണം കഴിഞ്ഞ ഡോൺ വരുന്നത് വരെയുള്ള നല്ല നല്ല ഓർമ്മകൾ. ഒരു എന്താ പറയുക ഒരു ദുഃഖവെള്ളി ഉണ്ടായിരുന്നു ആ സമയത്ത്, ഈസ്റ്റർ എനിക്ക് നല്ല ഓർമ്മയാണ്, നല്ല വയറാണ് എനിക്ക്. ആ വയറ് വെച്ചിട്ടാണ് ഞാൻ പ്രൊസഷൻ കാണാൻ പോയത്, അതൊക്കെ വെള്ളയും വെള്ളയും സാരി കൊടുത്തിട്ട് പോയതും ഒക്കെ നല്ല ഓർമ്മയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു ജൂൺ മാസത്തിൽ എൻ്റെ മോനെ പ്രസവിച്ചു, 19 വയസ്സിലാണ്. ഞാനും എൻ്റെ മോനായിട്ട് 19 വയസ്സാണ് വ്യത്യാസം. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എനിക്ക് എന്താ പറയുക എനിക്ക് ആങ്ങളമാരില്ലല്ലോ, അപ്പോൾ ചേച്ചിക്കാന്ന് വെച്ചാൽ റോസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു മോനാണ് ഞങ്ങളുടെ ഫാമിലിയിലെ. ഇതോ ഇത് പ്രസവിച്ച ആ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ പ്രസവിച്ചത് 6:16 സിസേറിയനായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഏർപ്പായിലിപ്പൻ എന്ന് പറയും, എൻ്റെ അപ്പച്ചൻ്റെ ഇളയമ്മയുടെ മകനാണ്. ഞങ്ങൾ കൊച്ചിയിൽ ഒന്നിച്ചായിരുന്നു, എൻ്റെ എന്താ പറയുക വിരലി പിടിച്ച് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്ന വല്യപ്പനാണ്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വല്യപ്പൻ്റെ മരിച്ചു കിട്ടോ. അപ്പോൾ അപ്പോൾ വല്യപ്പന് അന്ന് ചാർലി ചാട്ടൻ ഒരു ക്യാമറ കൊണ്ടു കൊടുത്തതാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എൻ്റെ മോൻ്റെ ഫോട്ടോ എടുത്തതാണ്. അതായത് 24 മണിക്കൂർ ആയിട്ടില്ല അവനെ പ്രസവിച്ചിട്ട്. ഞാൻ എന്നെ നോക്കണ്ട കേട്ടോ, കണ്ടോ എൻ്റെ മോൻ ഭയങ്കര സൈസൊക്കെ ആയിരുന്നു അവൻ. അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്, ഇതാണ് ഡാഡി പറഞ്ഞ ആ വെള്ള ഉടുപ്പ്. അതെ, ഇതാണ് ഷൂ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ ഡാഡി അപ്പച്ചൻ കൊണ്ടുവന്നു പറഞ്ഞ സംഭവം, അത് പോയിൻറ്റഡ് ഷൂ ആണ് അന്നത്തെ. ഇത് മോനാണ് അവൻ്റെ മാമോദീസയ്ക്ക് എടുത്തതാണ്, ഡോണിന് 50 ദിവസം ഉള്ളപ്പോഴാണ് അവൻ്റെ മാമോദീസ അറിഞ്ഞത്. അതാണിത്, ഇത് 1 വയസ്സ് എൻ്റെ മോനെ. കണ്ടാ ഇതൊക്കെ കൊച്ചിലെ കേട്ടോ, ഇത് ജേക്കബ് പുൽക്കോട്ടിലെ അച്ഛൻ നെറ്റി പിടിപ്പിച്ചതാ, അല്ല വീട്ടിൽ വന്നപ്പോൾ ഞാൻ നെറ്റി പിടിപ്പിച്ചതാ. പിന്നെ ഇത് വേളാങ്കണ്ണിയിലാണ്. ഇത് ഇത് ഈ ഡ്രസ്സിനൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ മൂത്ത ചേച്ചി ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞല്ലോ, ചേച്ചിയും ചാട്ടനും കൂടിയിട്ട് ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ, ബസ്സിലോ കാറിലോ വണ്ടിമേ തോന്നുന്നു, പോകുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ ഈ ഡ്രസ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണു. ചേച്ചി പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ ഡോണിന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എടുത്ത് ഇടിയിച്ച ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇന്നും ഈ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും, കാരണം അവനൊന്ന് ഒന്നോരോ 2 വയസ്സാവിട്ടുള്ളൂ. ഞാൻ പറയുന്നതാ വലിയ ഡാഡി വലിയമ്മയെ റൂട്ടിൽ വഴിയിൽ കണ്ടിട്ട് എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സാണ്, ഭയങ്കര ഭംഗിയായിരുന്നു അത്. ഇതവന് 3 വയസ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത് തോമുവിൻ്റെ പോലെ കണ്ടോ, തോമുവിൻ്റെ അതേ ചായ അവൻ്റെ ചെറുപ്പമാണത്. ഇത് ഇതാ അവൻ്റെ കൊച്ചിലത്തെ കുറേ മെമ്മറീസാണ് ഇതൊക്കെ. ഇങ്ങനെ തോർത്ത് ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ടാണ് കുളിപ്പിച്ചിട്ട് കൊണ്ടുവരിക. ഇത് 1 വയസ്സ് കണ്ടോ നെറ്റീമേ, ബർത്ത്ഡേയുടെ അന്ന് ഷേളി ആൻറ്റി മോനും കൂടി സെറ്റിയുടെ അവിടെ നിന്ന് അങ്ങോട്ടും ഓടിയത, സെറ്റിയുടെ ടീപ്പോയുടെ മൂലയിൽ തലയിൽ ബർത്ത്ഡേയുടെ അന്ന് കിട്ടിയ സമ്മാനം കുട്ടിക്ക് ഇപ്പോഴും ഉണ്ടിട്ടോ ആ സ്റ്റിച്ച്. ഇതൊക്കെ വേളാങ്കണ്ണി, ഇതൊക്കെ വേളാങ്കണ്ണി. ഇങ്ങനെ നമ്മൾ പിന്നെ എപ്പോഴും യാത്രകളാണ്. അതെ ദാ നോക്കൂ, കണ്ടാ 50 ദിവസമൊക്കെയത്. ദേ ഇത് കണ്ടോ മാമോദീസ, ഇതാണ് മാമോദീസയുടെ ഫോട്ടോ. 50 ദിവസത്തിലായിരുന്നു ഡോണിൻ്റെ മാമോദീസ. ഇതൊക്കെ പഴനി അങ്ങനെയുള്ള സ്ഥലം. ഇത് ദേ അവൻ്റെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക്. ഈ വീട്ടിലേക്കാണ് നമ്മുടെ ലേതയൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് ആ സംഭവം. ഇതെൻ്റെ അപ്പച്ചൻ, അപ്പച്ചനും അമ്മച്ചിയും
ഇത് സനൂജ് ഇളവള്ളിയിലുള്ളത്. ഞങ്ങൾ ആ സമയത്ത് എങ്ങനെയാ വെച്ചാല് ഡോൺ 8 മാസമുള്ള സമയത്ത് ഞങ്ങൾ ഡാഡി പാവർട്ടിയിലായിരുന്നു ഷോപ്പ്, ഞങ്ങൾ അവിടേക്ക് വീട് മാറി. അപ്പോൾ അവിടെ എന്താ പറയുക, ഉണ്ടായിരുന്ന ഇളവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നും ആ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഒന്ന് ചന്ദ്രേട്ടൻ, ഇളവള്ളിയിലത്തെ ശങ്കുട്ടി ആശാരിയുടെ എന്താ പറയുക ചന്ദ്രേട്ടൻ, ചന്ദ്രേട്ടനും ചേച്ചിയും ശോഭനയും നിഷയും ശോഭിയും എന്താ പറയുക ഇന്നും ഞങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാമിലിയിൽ ഒന്നാണ്. പിന്നെ ഇളവള്ളിയിലുണ്ടായിരുന്നത് മറ്റേ ജോസ്, ചിറ്റാട്ടുകരയിലുള്ള ജോസേട്ടനുണ്ട്. ജോസേട്ടനും കൊച്ചുത്രേ ചേച്ചിയും ഫാമിലിയും, അതിൽ 3 ആൺമക്കളും 2 പെൺമക്കളാണ്. അതിൽ ജോജി മരിച്ചു. എനിക്ക് ഏറ്റവും എന്താ പറയുക എൻ്റെ ആംഗ്ലയുടെ സ്ഥാനത്ത് നിന്നിരുന്ന ഒരു മോനായിരുന്നു, അവൻ മരിച്ചു. ഡിമ്പിളിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാർച്ച് 15 മരിച്ചത്. പിന്നെ അവിടെ പിന്നെ ഒരു ബോംബേക്കാരൻ്റെ വീടുണ്ടായിരുന്നു. അങ്ങനെ ഇളവള്ളിയിൽ ഇങ്ങനെ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇത് ഡോണിൻ്റെ 3rd 4th വയസ്സിൻ്റെ ബർത്ത്ഡേയുടെയാണ്. ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഫോട്ടോസ് കേടാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതാ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇളവള്ളിയിൽ നിന്ന് നേരെ ചിറ്റാട്ടുകരയ്ക്കാണ് മാറിയത്. ഇത് അതെ ഡോണിൻ്റെ കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ നല്ല സമയങ്ങളാണ് കേട്ടോ. ഈ സമയത്ത് ഒന്നും ഡിമ്പിളില്ല. ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതേ തോമൂനുണ്ട്, ഇതേ റോംബർ ഇപ്പം തോമൂനുണ്ട്. അപ്പം ഞാൻ പറയും ഡോണുണ്ടായിരുന്നു ഇങ്ങനത്തെ റോംബർന്ന്. പിന്നെ ഇത് ഇത് ബോൾഗാട്ടി പാലസാണ്. പിന്നെ ഇത് ഇതുപോലെ ചാവക്കാട് ബീച്ച് ആവും മിക്കവാറും. ഞങ്ങൾ എല്ലാ സൺഡേസും ബീച്ചിൽ പോകും അവിടെ. പിന്നെ ഇത് ചാവക്കാട് ബീച്ചാണോ ബോൾഗാട്ടിയുടെ അവിടെ എല്ലാവരും കൂടി പോയി ഇതാണോ എന്ന് എനിക്കറിയില്ല. ചാവക്കാട് ബീച്ചാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇത് 1 വയസ്സിൻ്റെ ബർത്ത്ഡേ. ഇതായപ്പോഴേക്കും എൻ്റെ മോളുടെ ജനനത്തിൻ്റെ തുടക്കമായി കേട്ടോ. ഇത് ഈ സമയത്ത് ഒന്നും ഡിമ്പിളില്ല കേട്ടോ. ഇത് ഈ സമയത്ത് ഒന്നും ഡിമ്പിളില്ല. ഇതാ ഇതൊക്കെ അവൻ 7 വയസ്സ് വരെ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ പുത്രനായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് ആയപ്പോഴത്തേക്കും ദാ കുഞ്ഞുണ്ണി വേണ്ട. ഇത്രയും വ്യത്യാസമുണ്ട്, 7 വയസ്സ് വ്യത്യാസമുണ്ട് ഡോണും ഡിമ്പിളുമായിട്ട്. അതാണിത്. ഇതൊക്കെ ഡോൺ ഒറ്റയ്ക്കുള്ള കാലഘട്ടം. ഇങ്ങനെ ഇതാണ്ടോ ഡോണിൻ്റെ. അവനിഷ്ടമായിരുന്നു തബല വായിക്കാനും എടുക്കാനും. അപ്പം നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ അവൻ കുട്ടികൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമ്മൾ ഡാൻസ് പഠിപ്പിച്ചിരുന്നു. പാട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവൻ പാടുമായിരുന്നു കേട്ടോ, നല്ലവണ്ണം പാടുമായിരുന്നു. അങ്ങനെ 7 വയസ്സ് വരെ അത് ഇതിൽ ശരിക്കും തോമുൻ്റെ ചായയുണ്ട് കറക്റ്റായിട്ട് ഉണ്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ 7 വയസ്സ് വരെ ഞങ്ങളുടെ എന്താ പറയുക എല്ലാമായിട്ട് ഒറ്റ പുത്രനായിട്ട് വന്നതിനാണ്. ഇതാണ് ഡോണിൻ്റെ ഡിമ്പിൾ വെത്തുന്ന വരെയുള്ള ഡോണിൻ്റെ ഞങ്ങളുടെ ഫാമിലി സ്റ്റോറി. അപ്പോൾ പിന്നെ ഡോണിൻ്റെയും ഡിമ്പിളിൻ്റെ ഇടയിൽ ഒരു 7 വർഷം ഞാൻ പറഞ്ഞല്ലോ. ആ 7 വർഷത്തിൽ ഉള്ള ഡോണിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാ റോസിൻ്റെ കൂടെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് റോസ് റോസ് റോസ റോസാന്ന്. ഇതാണ് അവരുടെ അപ്പോൾ മൂത്ത ചേച്ചിയുടെ മകളാണ് റോസ, ഇത് ഡോൺ. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇവരാണ് എന്താ ഇപ്പോഴും അതെ ഇവരാണ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ പറയാൻ കിട്ടുന്നില്ല. അതാ ഇത് റോസയുടെ മടിയിൽ, അതായത് റോസയ്ക്കും ആദ്യത്തെ ഉണ്ണിയാണ്. ഞങ്ങളുടെ ഉണ്ണിയായിരുന്നു റോസ, റോസയുടെ ഉണ്ണിയായിരുന്നു ഡോൺ. അതെ ഡോൺ. ഇത് ഇനി ഇതിലുള്ളതൊക്കെ അവർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. കാരണം എന്താ പറയുക, അവർ രണ്ടുപേരും അതുപോലെയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു അമ്മ പറ്റ മക്കൾ എന്നൊക്കെ പറയില്ലേ, രണ്ടും ചേച്ചി ചേടുത്തെരീത്തിയായാലും അങ്ങനെയാണല്ലോ വരിക. അപ്പം അപ്പൻ്റെ 2 പേരക്കുട്ടികൾ, ഇത് അമ്മാമ്മയുടെ പേരക്കുട്ടികൾ. ഇതാ ഇതെൻ്റെ മൂത്ത ചേച്ചി ഇപ്പം ഇല്ല. ഇതാ കുറച്ചും കൂടി വലുതായി അവർ, ഇതാ വലുതായി. ഇതണ്ടോ റോസയുടെ താഴെ ഉണ്ടായിരുന്നു, റോസയുടെ പഴയ പട്ടുപാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണിത്. ആങ്ങളും പെങ്ങളും ഇവരുടെ ഒരു എന്താ പറയാ ഒരു 7 വർഷം ഇവരുടെ മാത്രമായിരുന്നു. 7 അല്ല 5 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ഒരു 5 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ ഇവരായിട്ടുള്ള. 5 ഇല്ല
വളരെ കുറച്ച്. ആ ഞാനത് പറഞ്ഞിങ്ങനെ വന്നപ്പോൾ എനിക്ക് ഡിമ്പിളിൻ്റെ ഇത് കണക്ട് ചെയ്ത കാരണമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അത്രയൊന്നുമില്ല, ഒരു എത്ര വർഷം ഉണ്ടാവും, 2-3 ആ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേ അപ്പച്ചൻ്റെ കൂടെ, ഇത് അപ്പച്ചൻ്റെ കൂടെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി. ഇപ്പോൾ കുറേ പേര് അക്കി അക്കി എന്ന് പറയുന്നുണ്ട്, ഡാളി എന്നാണ് പേര്. ഇപ്പം ചേച്ചീനെയൊന്നും കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. അത് പിന്നെ ഇത് ഇത് ഈ ചേച്ചിയുടെ മോൻ, ഡാളിയുടെ മോൻ ഡയോൺ. ഞാൻ സൈപ്രസിലാണ്. അപ്പം ഇവര് തമ്മിൽ 11 മാസം വ്യത്യാസം, കേട്ടോ, 11 മാസം വ്യത്യാസം. ഈ സമയത്ത് ഈ ഡോൺ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ചേച്ചി ക്യാരിങ്ങ ഡയോണിനെ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ്. ഇത് ഡാഡിയുടെ അമ്മ, ഇത് എൻ്റെ അമ്മച്ചി ഡോണിൻ്റെ 2 വയസ്സിൻ്റെ ബർത്ത്ഡേ അമ്മാമ്മ. ഇത് അമ്മാമ്മ, ഇത് എൻ്റെ അപ്പച്ചൻ. ഇവര് 4 വയസ്സാണ് കേട്ടോ വ്യത്യാസം. ഞാൻ നേരത്തെ ഇങ്ങനെ ആകെ തപ്പി പിടിച്ചിട്ടാ പറഞ്ഞത്. ഇവര് 4 വയസ്സാ കണ്ടോ, 4 വയസ്സാണ് ഇവര് തമ്മില്, 4 വർഷം ഇത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡയോൺ. നീ ദാ ഇനിയൊക്കെ ഡോണും ഡയോണും, അതായത് ഇവർ 11 മാസമാണ് വ്യത്യാസം. അപ്പോൾ ഇവർക്ക് മാച്ചിന് തന്നെയാണ് പേരും, ഡോണും ഡയോണും. ദാ ഇതൊക്കെ അവൻ്റെ ഫോട്ടോസാണ്. ഒരുമിച്ച് ഒരുപോലെ ഡ്രസ്സ്, കുറേ ഫങ്ഷൻസിനൊക്കെ ഞങ്ങൾ ഒരുപോലെയാണ് ഡ്രസ്സ് യൂസ് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്ന കുട്ടികൾക്ക്. ഇതുണ്ടോ ഇതിവിടെ ഈ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോൺ എൻ്റെ ചേച്ചിയുടെ അടുത്തും ഡയോൺ എൻ്റെ അടുത്തുമായിരുന്നു. അതുകൊണ്ട് കുറേ പേരുടെ വിചാരം ഡയോണാണ് എൻ്റെ മകനും ഡോൺ ഡാളിയുടെ മകനായിരുന്നു. കുറേ നാളുകളെല്ലാം വിചാരിച്ചിരുന്നത് കണ്ട, ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആ സമയത്ത് കണ്ടോ. ഇപ്പം ഡയോൺ കല്യാണമൊക്കെ കഴിഞ്ഞ് എത്ര പോകുന്നൊരു മോനുണ്ട് കേട്ടോ, ഇത്ര പോകുന്നൊരു മോനുണ്ട്. ഇപ്പം 2 വയസ്സൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് അവന്. പിന്നെ ഇത് അവരുടെയൊക്കെ എന്താ പറയുക, ആ മക്കളുടെ രണ്ടുപേരും ചെറുപ്പം ചെറുപ്പം അവരുടെ സമയം. ദാ ഇത് റോസയും ഡോണും ഡയോണും. 3 കഴിഞ്ഞ് ഞങ്ങളുടെ പേരക്കുട്ടികൾ 4 കേട്ടോ. 4 ആളിരിക്കണോ ഇപ്പോൾ ഇവർക്ക് കാണുമ്പോൾ നാണോ കേട്ടോ. ഇതേ അവരുടെ പല സ്റ്റേജുകളാണ്. അന്നാച്ചുമാണ് ഏറ്റവും ചെറുത്. ദാ ഇത് ഡയോണിൻ്റെ ബർത്ത്ഡേക്ക്, ഇത് ഞാൻ ഡോണിൻ്റെ 3 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക്. അമ്മച്ചി 4 പേരക്കുട്ടികൾ. മഴ പെയ്യുന്നുണ്ട്. അന്ന ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും വാശിയാണ്, ഭയങ്കര വാശി കുടിക്കുക, കരച്ചിൽ ബഹളമുള്ളോളോ. എൻ്റെ 4 ആളും അന്നത്തെ പാറ്റേണായിരുന്നു ഈ വലിയ ട്രൗസർ. ഇത് ബോൾഗാട്ടിയിലാണ് ഇത്. പിന്നെ ഇത് ദാ ഒക്കെ നിരത്തിയിരുത്തിയിട്ട് ഫോട്ടോസ് കണ്ടാ. 4 എണ്ണം ഇരിക്കണണ്ടാ. ദാ ഇത് 4 ആളും ടെറസിൻ്റെ മുകളിൽ വലുതായി. ഇത് വീട് കണ്ണങ്ങളങ്ങനെ ഇട്ട വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ, അപ്പോൾ തൊട്ടപ്പുറത്തെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടാണ്, ഇന്ന് ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ദാ അവർ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് ബോൾഗാട്ടിയിൽ. ഞങ്ങളെങ്ങനെയാ ചേട്ടയ്ക്ക് കുട്ടികളെയും കൊണ്ടൊരു ട്രിപ്പൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് ആരുടെയോ കല്യാണത്തിന് എറണാകുളത്ത് പോയപ്പോൾ ബോൾഗാട്ടിയിൽ ഒരു ദിവസം തങ്ങിയതാണിത്. ഇത് എറണാകുളം പാർക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ ഇത് അമ്മാമി മക്കളും ചെറുപ്പത്തിലെ, അതായത് അമ്മാമയുടെ 3 മക്കളും ഒരേ സമയത്ത് പ്രസവിച്ച് കിടന്ന് എണീറ്റതാണ്. അത് ആദ്യം ഡോണിനെ, പിന്നെ ഡയോണിനെ, പിന്നെ അന്നേനെ. ഇപ്പം ഞാൻ ഓർക്കും എങ്ങനെയാണ് അമ്മച്ചി അതൊക്കെ മാനേജ് ചെയ്തെന്നുള്ളത്. കാരണം അന്ന് നമുക്കത്ര തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ എന്താ പറയുക, നമ്മളമ്മമാരായപ്പോഴാണ് ആ സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. 4 കുട്ടികളും ഒരുമിച്ച് അതെ അതെ. ഇത് റോസ, അന്ന, ഡോൺ, ഡയോൺ. ഇത് വല്യമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണാൻ വരുന്ന ആങ്ങളമാരുടെ അതിലത്തെ ഒരാളുടെ കല്യാണത്തിൻ്റെയാണ് ഇത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളിനെ പ്രസവിക്കണതിൻ്റെ തലേ സമയത്തെ. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഈസ്റ്ററോ എന്തോ വിശേഷം. ഇവിടുന്ന് അടുത്ത ദിവസം ഞാൻ ഡിമ്പിളിനെ പ്രസവിച്ചിട്ടുണ്ട്. ഇതും ബോൾഗാട്ടിയിലെ ആണ്. ഇതൊക്കെ ഒരേ ദിവസമാണ്. അങ്ങനെ ഇത് പിന്നെ ഡോണിൻ്റെ ചെറുപ്പങ്ങളാണ് കേട്ടോ. ഇത് പിന്നെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസാണ്. എന്തായാലും ഇതുവരെയാണ് 4 പേരെ ഒന്നിച്ചുള്ള ഫോട്ടോസ്. അത് കഴിഞ്ഞ് പിന്നെയൊക്കെ 5 ആണ്. അപ്പം നമുക്ക് ഡോണിൻ്റെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ദാ അവൻ്റെ, ഇത് 1 വയസ്സിൻ്റെ, ഇതൊരു
എനിക്ക് തോന്നുന്നു നിന്ന് തുടങ്ങിയ സമയത്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു വയസ്സ്, ഇതൊക്കെ രണ്ട് വയസ്സ, ഇതൊക്കെ രണ്ട് വയസ്സ്, ഇതൊക്കെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി അന്നും ഈ വണ്ടികളോട് ഭയങ്കര ക്രൈസാണ്. അവൻ ഒറ്റയ്ക്കുള്ളപ്പോൾ തന്നെ എന്താ പറയുക, ഒരു സീറ്റ് രണ്ട് സീറ്റ് ഇത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടായിരുന്നു വണ്ടികൾ. ഇത് മൂന്ന് വയസ്സ്, അത് കണ്ട, ഇതൊക്കെ രണ്ട് രണ്ടര വയസ്സുള്ളൂ, ഇത് മൂന്ന് വയസ്സ്. അപ്പോഴത്തേക്കും അവൻ വണ്ണം കുറഞ്ഞു തുടങ്ങി. ഒരു മൂന്ന് വയസ്സ് വരെ നല്ല ഗുണ്ടപ്പനായിരുന്നു. ഇതാ ഇതൊക്കെ മൂന്ന് വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഇത് ഇതാ ആ സമയത്ത് ഡോണിനെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഡാൻസ് ടീച്ചർ പോയി കഴിയുമ്പോൾ അവരിന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതൊരു ഫാൻസി ഡ്രസ്സാണ്. ഇത് അവനെ എപ്പോഴും കളിയാക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് കരാട്ട, അവൻ ചെയ്യാത്ത പണികളൊന്നുമില്ല, എല്ലാവരുടെയും ഓമനയായിരുന്നു. എന്താ അവൻ്റെ റൂം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാ, നിറച്ച് കാറും അതും ഇതൊക്കെ ആയിട്ടുള്ള സംഭവം. പിന്നെ എൻ്റെ വീട്ടിലാണ് ഇത്. ഇതുപോലെ എനിക്ക് തോന്നുന്നു നാല് മൂന്ന് വയസ്സ് ഇത്. ഇത് ഒരു വയസ്സില്ല, എന്താ ഒരു വയസ്സ്, ഫസ്റ്റ് വണ്ടിയാണ് ഞങ്ങളുടെ. ഇതെന്താ റോസേരെ റോസ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തിട്ടിട്ട് ഞാൻ വെറുതെ ഫോട്ടോ എടുത്തതാ റോസയുടെ ഡ്രസ്സ്. പിന്നെ ഇതാ ഇത്, ഇതൊരു ചിക്കു ടൈലേഴ്സുണ്ട് പാവർട്ടിയിൽ. ഞാൻ അത് അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ മോഡല് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുക. ചിക്കു തയ്ച്ചിട്ടുള്ളതാണിത്. ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഇതൊരു അപ്പച്ചൻ്റെ പെങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന രണ്ട്, ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പട്ടി പോമറേനിയൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് വൈറ്റിയും സിൽക്കിയായിരുന്നു. വൈറ്റി സിൽക്കി പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചത്തു ഗേറ്റ് തുറന്നിട്ട നേരത്തെ പോയിട്ട്. അപ്പം അങ്ങനെ ഇതായപ്പോഴേക്കും നാല് വയസ്സ്, നാലഞ്ച് വയസ്സായിട്ട്. ഇതേ ഇവിടുത്തെ ഡാഡിക്ക് എങ്ങനെയാന്ന് വെച്ചാലേ, ഓട്ടോമൊബൈൽ ഫീൽഡായ കാരണം വണ്ടികളിങ്ങനെ മാറി 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 യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ടു വീലേഴ്സ് ഏത് വേണമെങ്കിലും കാണാം ഫോട്ടോസിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പോൾസായിട്ട് എടുക്കുന്ന ഫോട്ടോസ്. ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ചേച്ചി ഡാലിയുടെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞില്ലേ, ചേട്ട എടുക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ. അന്നെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ട് ഷൂ വാങ്ങിക്കുക, സോക്സ് വാങ്ങിക്കുക, അതൊക്കെ ഒരു പ്രാന്തായിരുന്നു ആ സമയത്ത്. ഇത് ചേട്ടൻ്റെ ക്യാമറ, ഇതത് കണ്ടോ ഭയങ്കര കളറായിരുന്നു. എനിക്ക് കളറില്ലാത്ത എൻ്റെ ക്ഷീണം തീർത്തത് എൻ്റെ മോന അല്ലേ. അപ്പം ഞാൻ പറയും, എനിക്ക് പൊക്കല്ലാത്തതിന് പൊക്കളൊരു ഹസ്ബൻഡിനും നിറല്ലാത്തതിന് നിറുള്ള രണ്ട് മക്കളെയും ദൈവം തന്നു എന്ന് പറയും ഞാൻ. ഇത് അവൻ്റെ ഫസ്റ്റ് പ്രീ കെ ജി, അമ്മച്ചിൻ്റെ അടുത്ത് നിന്നിട്ടാണ് അവൻ എന്താ പറയുക നഴ്സറി ക്ലാസ്സിൽ പോയിട്ടുള്ളത്. കുറച്ച് ദിവസം കേട്ടോ, അല്ലാണ്ട് ഇതൊക്കെ അവൻ്റെ ഇതൊക്കെ. ഇത് ആ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, ഏതോ ഒരു ഫിലിം, അതിൻ്റെ ഒരു സ്റ്റൈലിൽ പോൾസായിട്ട് നിർത്തിയെടുത്തിട്ടുള്ള ഫോട്ടോ ആണിത്. പിന്നെ ഇത് ഇത് നോക്കിയേ, ഈ ഡ്രസ്സ് നമ്മുടെ വലിയ ജോർജ് ചേട്ടൻ്റെ ചേട്ടൻ്റെ വലിയ എൻ്റെപ്പൻ എന്ന് പറയും, വലിയപ്പൻ ജോയ് ചേട്ടൻ്റെ ചെറിയ മോനുണ്ട് സിജോ, അവന് ഡേവിസ് വലിപ്പൻ കൊണ്ടു കൊടുത്തിട്ട് ഈ ഡ്രസ്സിൻ്റെ പാറ്റേണിലാണ് ഞാൻ ഡോണിന് കുർബാനയ്ക്കുള്ള പാടിന് ഡ്രസ്സ് തയ്ച്ചത്. നല്ലൊരു പാറ്റേണാണ് അത്. ഇതുണ്ടോ, ഇത് ക്രിസ്മസ് മറ്റേ ക്രിസ്മസ് കാർഡിന് വേണ്ടിയിട്ട് എടുത്തതാ സംഭവ ഫോട്ടോ. ഇതാ ഇതായപ്പോഴേക്കും നാല് വയസ്സായി എൻ്റെ മോന്. നാല് വയസ്സായി അങ്ങനെ. പിന്നെ ഇനി എന്താ പറയുക, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇതെങ്ങനെയാ വെച്ചാൽ ജാനുവരി ഒന്നാം തീയതി ഉണ്ണീശോ പള്ളി പെരുന്നാളുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ഒരേ എന്താ പറയുക കുട്ടികളുടെ ഒരേ കലാപരിപാടികളുണ്ടാവും. അപ്പോൾ വല്യമ്മ റോസയും അന്നയും അവരൊക്കെ ഡോണിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ വെറുതെ എടുത്തിട്ടുള്ള എൻ്റെ സെറ്റും കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇത് അവൻ്റെ സൈക്കിള്, പിന്നെ ഇതൊക്കെ എന്താ പറയുക അന്ന് മാച്ചിന് ഇങ്ങനെ എന്താ പറയുക അന്വേഷിച്ച് നടക്കും. അതെ, എല്ലാവരും പറയും ആൺകുട്ടികൾക്ക് ഇടാനായിട്ട് ഡ്രസ്സ് ആകെ ട്രൗസറും ഷർട്ടും ഉള്ളൂ എന്ന്. ഞാൻ പറയും അല്ല, ഏത് പാറ്റേൺ വേണമെങ്കിൽ ആൺകുട്ടികൾക്ക് ഇടാനുണ്ട് എന്ന്. ഇവൻ ദേ ഡീപ്പ് ഹോളിലാണ് പഠിച്ചിരുന്നത്, ഇത് എൽ കെ ജിയിലെ ചൂണ്ടൽ ഡീപ്പ് ഹോളിലായിരുന്നു ഡോൺ.
ഡിസ്കോ ഡാൻസ്, ഇത് സൈലഫോൺ. ഇത് ഞങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ ചത്തുപോയിന്ന് സിൽക്കി, ഇതാ ഡ്രസ്സ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ എന്നിട്ടാ, ഇത് അവൻ്റെ സ്കൂളിൽ നിന്ന് കരാട്ടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഇതാ ഇതൊക്കെയാണ്. ഇത് ഈ ഡ്രസ്സ് ഇവിടെ ഇവിടെ പ്രിൻസിയിലിടും. പ്രിൻസിയുടെ ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ് ഇത്. ഇത് ഇത് ഇതുപോലെ അവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെ, ഇത് നോക്കി അവന് അന്ന് അന്നത്തെ കാർ കളക്ഷൻസ്. ഇപ്പം ദേ തോമോന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കളക്ഷൻസ് കാറിൻ്റെ. ഇത് ഇതൊക്കെ ഡിംപിളിനെ പ്രസവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എടുത്തിട്ടുള്ള സംഭവമാണ്. അല്ല, അത് എടുത്തു ഞാൻ. ഇത് എങ്ങനെയോ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള സംഭവം. അത് അതിപ്പോഴത്തെ അല്ല, ഇത് പണ്ട് ഡിമ്പിളൊക്കെ വന്നതിന് ശേഷമുള്ളതാ, പണ്ടത്തെയാണ് അത്. അല്ല, പുതിയതാ, പഴയതല്ല. ഇത് വെലങ്ങൻകുന്നിൻ്റെ മോളാന്ന് തോന്നുന്നു. ഇത് ഈ പറഞ്ഞ പോലെ അമ്മച്ചിരി കൂടെ നഴ്സറിയിലേക്ക് പ്രീ കെ ജി പോയിരുന്ന സമയത്തെ ഫോട്ടോ ഇട്ട്, അതെങ്ങനെയോ മിക്സ് ആയി ഡിമ്പിൾ സ്പേസ് അനുസരിച്ച് അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നെ ആ വർഷത്തെ പുൽക്കൂട് കണ്ണങ്ങളങ്ങനെ പള്ളിയിലത്തെ. ഇത് ഞാൻ തയ്ച്ചു കൊടുപ്പിടിച്ചിട്ടുള്ളതാ ഡോണേട്ടോ, ഞാൻ തയ്ച്ചതാ, എൻ്റെ ഒരു പൂതിക്ക് പെൺകുട്ടിക്ക് തയ്ച്ചതാ. പിന്നെ ഇതാണ് അവൻ്റെ എന്താ പറയുക, എൽ കെ ജിയിലുള്ള ഡോൺ ടോണി ചൂണ്ടല്ലത്തെ ഡോൺ ടോണി കെ. ഇതൊക്കെ അത്, ഇതാ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ അവിടെ കുടുംബ വാർഷികമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഡോണിനെയൊക്കെ പിടിച്ച് നിർത്തും ഡാൻസിനൊക്കെ, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അതിൽ പങ്കെടുത്തപ്പോൾ ഉള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. അതെ, പിന്നെ ഇത് ഒക്കെ ചെറുപ്പത്തിലത്തെ. ഇത് ഇതാ അതെ, ഇത് ഡോൺ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ. ഇപ്പോൾ എന്താ പറയുക, ഷീബ ഈ മോളാണ് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിരുന്നത്. ഇതോ ഇതാണ് നമ്മുടെ ലത. ഞാൻ പറഞ്ഞില്ലേ കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ നമ്പർ കിട്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ലത. ആ സമയത്തൊക്കെ രണ്ട് മൂന്ന് വട്ടം അടുത്ത് വന്നിരുന്നു. ഡോണിൻ്റെ ബർത്ത്ഡേക്ക് വന്ന ഫോട്ടോ ആണത്, ലതയും ശശിയും. ഇത് ഡോണിൻ്റെ തേർഡ് മൂന്നാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ. ഇതാ അപ്പച്ചൻ, അപ്പാപ്പൻ്റെ മോനായിരുന്നു, കാരണം അപ്പച്ചന് മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ് റോസ കഴിഞ്ഞുണ്ടായ മോനാണ്. അപ്പം അപ്പച്ചൻ്റെ ജീവനായിരുന്നു അവൻ. അവൻ എന്നല്ല കേട്ടോ ഡയോണും അല്ല, എല്ലാവരും അവന് ഭയങ്കര, അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഇതൊക്കെ അപ്പാപ്പൻ്റെ കൂടെ, ഇത് അമ്മാമ്മയുടെ കൂടെ, ഇത് ഡാഡിയുടെ അമ്മയുടെ കൂടെ. ഈ സമയത്തൊന്നും ഡിമ്പിളിൻ്റെ എൻട്രി ആയിട്ടില്ല കേട്ടോ. ഇത് അതുപോലെ ഒരു കല്യാണത്തിന് ഉള്ളതാണ്. പിന്നെ ഇത് ഞങ്ങൾ പാവർട്ടിയിൽ നിന്ന് പാലുവായിൽ താമസിച്ചിട്ടുണ്ട്, പാലുവായിൽ. അപ്പോൾ സ്റ്റെബി എന്ന് പറഞ്ഞ അവിടെ സ്റ്റെബിയും ജെസി ആൻറ്റിയും, ഇത് ചിഞ്ചു, ഇന്ന് അവളുടെ ഡോക്ടറാണ് കേട്ടോ. കുട്ടിയൊക്കെ ഇത്രയും വലുപ്പമുള്ള കൊച്ചായി തോന്നുന്നുണ്ട് ഇപ്പോൾ അവൾക്ക്. അപ്പോൾ അമ്മാമ്മ അമ്മാമ്മ ഇപ്പില്ല, അമ്മാമ്മ മരിച്ചു. ഡോണിൻ്റെ ബർത്ത്ഡേക്ക് ചിഞ്ചുവിനെ കൊണ്ട് ഫ്ലവേഴ്സ് കൊടുപ്പിക്കുന്നതാണ്. ഇത് ചിറ്റാട്ടുകരയിലായിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മാമ്മയാണ്. ഈ അമ്മാമ്മയും ഇപ്പം ഇല്ല കേട്ടോ, മരിച്ചു. ഇത് കണ്ണങ്ങുളങ്ങരയിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫാമിലി ഫ്രണ്ട് ഫിലോ ചേച്ചി എന്ന് പറയും. ഫിലോമന എന്നാണ് ചേച്ചിയുടെ പേര്. ലൂസിയ പാലസിൻ്റെ അവരുടെ മകളാണ്, അവരുടെ മക്കളാണ് ഇത്, സിമി, ലൂസി, ഇഞ്ചു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ അമ്മച്ചി പറയും എനിക്ക് നാല് പെൺമക്കളാണെന്ന് പറയും. അങ്ങനെയാണ് ഇത്. ഇതിൽ ഡയോണ കാണാനില്ലല്ലോ അല്ലേ, അവ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നുണ്ടാവും. അങ്ങനെ ഇത് ഇത് ആരുടെ ബർത്ത്ഡേക്കാണ്, മാമോദിസയാന്ന് തോന്നുന്നുണ്ട്. ഇത് ആരുടെ ഡോണ ഉണ്ടോ, ഇതാണ് നമ്മുടെ ഡോൺ. എനിക്ക് തോന്നുന്നു ഡയോണിൻ്റെ മാമോദിസയാന്ന് തോന്നുന്നുണ്ട് ഇത്. ഇത് ഇത് വന്നിട്ട് ഷേളി ആൻറ്റി, ഞാൻ പറഞ്ഞില്ലേ പെങ്ങൾ കല്യാണം ഇളയ പെങ്ങൾ കുട്ടിയാണ് അത്. ഇത് ഫിലോ ചേച്ചി, സെബാസ്റ്റിൻ ചേട്ടൻ, സിമി, ലൂസി, ഇഞ്ചു, ഡോണും, റോസയും. ആ സമയത്ത് ഇവരുള്ളൂ. ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ ഞങ്ങളുടെ. ഇപ്പം ഇവരൊക്കെ ഇവർക്കൊക്കെ ഇതിനേക്കാളും വലിയ മക്കളായിട്ടോ. അപ്പം പണ്ടത്തെ ഫോട്ടോയാണ് ഇത്, അമ്മച്ചിയുടെ ആങ്ങളെ പൊറിഞ്ഞിച്ച് ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്, ആയിരുന്നു, മരിച്ചു. ചെറുപ്പം തൊട്ടൊരു എന്താ പറയുക, നാല് വയസ്സ് തൊട്ട് ഓരോ അവൻ്റെ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് ഓരോ വണ്ടികൾ നമ്മൾ വാങ്ങിക്കും. സൈക്കിള് ആദ്യം മൂന്ന് ചക്രം, നാല് ചക്രം, ടൂ വീലറ്, ഫോർ വീലർ, അങ്ങനെ എല്ലാ സ്റ്റാർട്ടിങ്ങിൽ അവന് വേണ്ടി മേടിച്ച വണ്ടിയാണത്.
എനിക്ക് തോന്നുന്നു ഡോൺ ഒരു സെവൻത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. പിന്നെ ടീമണ്ടി പേര് സണ്ണി. സണ്ണി എന്നിട്ട് എങ്ങനെയാ വെച്ചാ ഡിംബാച്ചിനെയും കൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ പേരൊക്കെ ഉണ്ട്. ആ ഇപ്പൊക്കെ ഉണ്ടാവും സണ്ണി. അപ്പൊ അന്ന് എല്ലാവരും എന്നെ വഴക്ക് പറയും ഈ ചെറിയ കൊച്ചിനെ എന്തിനാ അങ്ങനെ പറഞ്ഞു വിട്ടേക്കണേന്നൊക്കെ ചോദിച്ചു. ഇത് എങ്ങനെയാച്ചാ അമ്മച്ചി എന്റെ ചേച്ചി ഡാളി ഇത് അച്ഛന്റെ മോള ഞങ്ങളുടെ കേസൊക്കെ നോക്കിയതന്നെ കൊച്ചു മോളച്ചൻ എന്ന് പറഞ്ഞില്ല അച്ഛൻ്റെ സുനിയുടെ സിസ്റ്റർ സുജ. സുജ ബോംബെയിലാണ് ഒരു മോനുണ്ട് ഇപ്പോൾ ഒക്കെ വലിയ കുട്ടികളായിട്ടാ. പിന്നെ ഇത് നോക്കി ഇത് ഡോണും ചിഞ്ചും ടുട്ടും. ഈ ടുട്ടുവിൻ്റെ കൊച്ചിൻ്റെ മാമോദിസി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അത്രയ്ക്കായി ഇവരൊക്കെ ചിഞ്ചു കല്യാണം ഞാൻ പറഞ്ഞില്ല ഡോക്ടറാണ് ഇപ്പോൾ എന്നാ. അത് പിന്നതേ ഇതൊക്കെ ഇത് ജോർജ് ഏട്ടൻ്റെ അമ്മയാണ്. ജോർജ് ഏട്ടൻ്റെ രണ്ട് ചേട്ടന്മാർ. ഈ ചേട്ടൻ ഇപ്പം ഇല്ല അന്തോണിയേട്ടൻ. ഞങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേട്ടനായിരുന്നു അന്തോണിയേട്ടൻ. ജോയിച്ചേട്ടൻ ഇപ്പം ഉണ്ട്. പിന്നെ ജോർജ് ഏട്ടൻ ചേച്ചിയില്ല. പിന്നെ അങ്ങനെ ഇതാ ഇത് ഡിമ്പിളിൻ്റെ വരണേൻ്റെ തൊട്ട് മുമ്പുള്ള ക്രിസ്മസ്. ഡിസംബറിലെ ക്രിസ്മസ് മാർച്ചിലാണ് ഡിമ്പിൾ. അതായത് ഞങ്ങളുടെ ഫുൾ ഫാമിലി എൻ്റെ ഏട്ടോ എൻ്റെ ഫുൾ ഫാമിലി അപ്പച്ചൻ അമ്മച്ചി ഞങ്ങൾ മൂന്ന് പെൺമക്കളും ഭർത്താക്കന്മാരും കുട്ടികളും. ഇവിടെയും ഡിമ്പിളില്ലല്ലോ. ഇല്ല ഡിമ്പിളെത്തിയിട്ടില്ല. ഇതുണ്ടോ ഇത് ഇങ്ങനെ വെച്ചാൽ അപ്പച്ചൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദുബായിലാണ് നിന്ന്. അപ്പച്ചൻ വരുമ്പോൾ മൂന്ന് പേർക്കും ഒരുപോലെ ജുബ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ മൂന്നും ഒരു ഓണത്തിൻ്റെയാണെന്നാണ് എനിക്ക് തോന്നണേ. എല്ലാവരും ഇതായിട്ട് അല്ല ഡയോണ്ടെ ബർത്ത്ഡേക്ക് ഇവിടെ കിഷൻ ഡയോണ്ടെ ബർത്ത്ഡേക്ക് ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ളതാണ്. അന്നേ ഡ്രസ് കോഡാ. മൂത്ത ചേച്ചിക്ക് അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അന്നേ ഒരുപോലെ സെറ്റ് മുണ്ട കൊടുത്ത് ആണുങ്ങൾ ഒരുപോലെ ഇതൊക്കെ ഇട്ട് അപ്പച്ചനമ്മച്ചി നീലിയിട്ട് കണ്ടോ. ഇതാണ് ഞങ്ങളിപ്പോൾ എന്താ പറയുക ചെയ്യണത്. ഞങ്ങൾ മാക്സിമം ഇതുപോലെ ഒരേപോലെ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കാറുണ്ട്. കളർ ഇട്ടാ കളർ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഇത് ഡോണിൻ്റെ എനിക്ക് തോന്നുന്നു ആറാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഇത് കുട്ടിപ്പട്ടാളം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ വെല്ലി ഡാഡി മോന അവൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു വെല്ലി ഡാഡി എന്ന് പറയുന്നത്. ഇന്നും അതെ അവന് ജീവനാണ് വെല്ലി ഡാഡീനെ. അപ്പം അവരുടെ ഫോട്ടോ. പിന്നെ ഇതൊക്കെ വല്യമേരെ വീട്ടിലത്തെ സംഭവങ്ങളാണ്. ഇത് എനിക്ക് തോന്നുന്നു മോളി ആൻറ്റിയുടെ കല്യാണത്തിനാണോ ഷാജി അച്ഛൻ്റെ ആണാവോ എനിക്കറിയില്ല. കല്യാണത്തിനാണ്. ഇത് ജോപ്പോള്. ഇത് ജസൻ്റ്. ജോപ്പോളിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ അത് ഇത് ഉണ്ണി. ഇവരൊക്കെ എവിടെയാണാവോ എനിക്കറിയില്ല. ഇതതുപോലെ ഒരു ഫാൻസി ഡ്രസ്സിൻ്റെയാണ് നമ്പൂതിരി ബൈബിൾ വായിക്കുന്നത്. ഇത് നമ്മുടെ ടുട്ടു. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു മോൻ ടുട്ടുവിൻ്റെ കൊച്ചിൻ്റെ മാമോദിസ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അവനാണിത്. അങ്ങനെ അവനാണ് ഓച്ചാണി എന്ന് വിളിക്കുക ഡിമ്പിളിനെ ഓച്ചുവണി. അങ്ങനെ ഡോൺ വലുതായി ഏഴ് വയസ്സുകാരനായി തുടങ്ങി കേട്ടാ. ഈ സമയത്തൊക്കെ അവനൊറ്റയ്ക്ക ഏഴ് വയസ്സ് ഇങ്ങനെ വന്നു. കുറേ ഓർമ്മകൾ അയവർക്ക് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ എന്തൊക്കെയോ നമ്മളൊക്കെ എന്തെന്ന് പറയുക ഒരു ഫാമിലിയിലത്തെ ആൾക്കാരുടെ പോലെ അങ്ങനെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇരുട്ടായി. ഇനി എന്താ പറയുക എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായി. ഞങ്ങളെ കണ്ടു നിന്ന എല്ലാ കണ്ടും കേട്ടും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പം നമുക്ക് ഏഴ് വർഷത്തിന് ശേഷം ഡിമ്പിളിൻ്റെ എൻട്രിയാണ് ഡിമ്പിൾ ഡോസ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് കിട്ടുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ആയി കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പം നാളെ തൊട്ട് ഡിമ്പിളിൻ്റെ എൻട്രി ആയിരിക്കട്ടെ.